തൃശ്ശൂരിലെ കാര്യത്തിനകത്ത് എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു പ്രൈം ടൈമിൽ നിൽക്കുമ്പോഴാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് സുനിൽ മാറി നിൽക്കുന്നത്. അപ്പോൾ സുനിൽ ഇപ്പോഴും ഫ്രഷാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ആരവം യഥാർത്ഥത്തിൽ ഇടതുപക്ഷം സുനിലിന് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടി എൻ പ്രതാപൻ വേഴ്സസ് സുരേഷ് ഗോപിയായി ആ മത്സരം മാറില്ല എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടാമത്, നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു ദുർബലമായ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ വാർഡിൽ ബി ജെ പിയുടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോയി. അതൊന്നൊരു ഒരു സൂചനയൊന്നായിട്ടല്ല പറയുന്നത്. എങ്കിൽ പോലും ബി ജെ പിയുടെ ഒരു പഴയ ശക്തി തിരുവനന്തപുരത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, ഒരു വരത്തൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒട്ടും പരിഗണിക്കില്ല. നോക്കൂ, മുമ്പ് ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ഏതൊക്കെയാണ് തിരഞ്ഞെടുപ്പുകളെന്ന് ഓർമ്മയില്ല, പക്ഷേ അതിൻ്റെ ക്രമം അനുസരിച്ച് പറയാം. ഒരു തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നയിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മലബാറിൽ നിന്ന് തലശ്ശേരിയിലുള്ള പി കെ കൃഷ്ണദാസിനെ കൊണ്ട് മത്സരിപ്പിച്ചു. പി കെ കൃഷ്ണദാസിന് ആകെ കിട്ടിയ 40,000-60,000 വോട്ടാണ് 2009 കൃഷ്ണദാസ്. അപ്പോൾ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് കുമ്മനം ഓക്കെയാണ്, രാജഗോപാൽ ഓക്കെയാണ്, സുരേഷ് ഗോപി അവിടെ ഒക്കെയാണ്. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിർമ്മലാ സീതാരാമൻ ആണെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. തമിഴിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടും പിന്നെ അവർക്കൊരു ഒരു ഇമേജ് കേരളത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടും. അവിടെ തിരുവനന്തപുരംകാരനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, കൃഷ്ണകുമാർ. നൃത്തമോ എന്നറിയാം. അതിനപ്പുറത്തേക്ക് വേറൊരു സാധ്യത, കൃഷ്ണകുമാറിനൊന്നും ഒരു കാര്യവും അവിടെ നടത്താൻ കഴിയില്ല എന്നുള്ള തർക്കമില്ല. ഡിസ്റ്റൻറ്റഡ്, വളരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലല്ലോ ഇത്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പിന്നെ ഈ മുസ്ലിം വോട്ടും ക്രൈസ്റ്റ് വോട്ടും, എനിക്ക് തോന്നുന്നു അടുത്ത കോൺഗ്രസ് ചർച്ചയാണെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം. Meet the editors.